നമ്മളിന്ന് കാണുന്നത് ഊട്ടിയിലെ ഗവി മക്കാമാണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഊട്ടി. നീലഗിരിയുടെ ആസ്ഥാനവും ഊട്ടിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഊട്ടി അറിയപ്പെടാൻ തുടങ്ങുന്നത്. 1823 കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺസൺ ലീവൻ കോത്തഗിരിയിലേക്ക് റോഡ് നിർമ്മിച്ച ശേഷമാണ് ഊട്ടി എന്ന പട്ടണം ഉണ്ടാവുന്നത്. അതിനും 1.5 നൂറ്റാണ്ട് മുൻപ് തികച്ചും വന്യജീവികൾ കൊണ്ട് നിറഞ്ഞ മനുഷ്യ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ഘോരവനമായിരുന്നു ഈ പ്രദേശം. ഇവിടേക്കാണ് 1660 ഒരു മഹാൻ കടന്നു വരുന്നത്, സെയ്ദ് ഹസൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. 360 വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ ഹലർ മൂത്തിൽ നിന്നാണ് മഹാൻ ഇവിടെ എത്തുന്നത്. കൂടെയുണ്ടായിരുന്ന 4 പേർ ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ പേരമകനാണ് സെയ്ദ് ഹസൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു. സമുദ്രനിരപ്പിൽ നിന്ന് 1502 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടിയുടെ പ്രകൃതി മനോഹാരിതകൾ ആസ്വദിക്കാൻ എത്തുന്നവർ ജാതിമത ഭേദമന്യേ ശാന്തി തേടി ഇവിടെ എത്തുന്നു. മക്കാമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി മനുഷ്യർക്ക് കുനിഞ്ഞു നിൽക്കാൻ മാത്രം കഴിയുന്ന ഒരു ചെറിയ ഗുഹയുണ്ട്. ഇവിടെയാണ് മഹാൻ ധ്യാന നിമഗ്നനായി കഴിഞ്ഞിരുന്നത്. അത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടു. ഊട്ടിയിലെ ബോട്ടാണിക്കൽ ജംഗ്ഷനിൽ നിന്ന് കോത്തഗിരി റോഡിലേക്ക് മാറി 2 കിലോമീറ്റർ അകലെയുള്ള തേയില ഫാക്ടറി സഞ്ചാരികളുടെ കാഴ്ച കേന്ദ്രമാണ്. ഇവിടെ തന്നെയാണ് മഹാൻ അവരുടെ മക്കാമിലേക്കുള്ള വഴിയും. അതേ റൂട്ടിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മക്കാമിലെത്താം. നീറുന്ന 100,000 പ്രശ്നങ്ങൾക്ക് ആത്മശാന്തിയുടെ അഭയ കേന്ദ്രമാണ് ഈ മക്കാം. ഇവിടെ നിന്നും രോഗശാന്തി നേടിയതും ആത്മശാന്തി ലഭിച്ചതുമായ ധാരാളം അനുഭവങ്ങൾ ആളുകൾ പങ്കുവെക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.